എൻ്റെ കാക്കുൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഊട്ടിയിലും കാക്കു നാട്ടിലും ആയതുകൊണ്ട് നമ്മൾ വലിയൊരു സെലിബ്രേഷൻ ഒന്നും ആക്കുന്നില്ല. നമ്മൾ ഇന്നലെ ഒരു പേസ്ട്രി വാങ്ങിച്ചു വെച്ചിരുന്നു, അത് രാത്രി 12 മണിക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല തണുപ്പായത് കാരണം ഞങ്ങൾ ബെഡിൽ നിന്ന് പോലും താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റ് ഞങ്ങൾ ചെറുതായിട്ട് കേക്ക് മുറിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഊട്ടിയിലെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, നല്ല തണുപ്പുണ്ട്. അപ്പൊ എവിടെ പോവാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് ഇവിടുന്ന് കോംപ്ലിമെന്ററി ആണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇവിടെ പോവാൻ തീരുമാനിക്കാൻ. പുറത്തൊരു ജാക്കറ്റ്, അതിൻ്റെ പുറത്തൊരു ജാക്കറ്റ്. ഫുഡ് എന്താണ്? ഇഡ്ലി, ഇഡ്ലി സാമ്പാർ, പിന്നെ രണ്ട് ടൈപ്പ് ചട്നി, കോക്കനട്ട് ചട്നി, ടൊമാറ്റോ ചട്നി, ഊത്തപ്പം, പനീർ പൊറോട്ട, കൂടെ വട, ഉപ്പുമാവ്, ഇതെന്താ പാൻകേക്ക്, പാൻകേക്ക്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ലി, ഉത്തപ്പം അങ്ങനെയൊക്കെ കൂടാണ്ട് വട, ഉപ്പുമാവ്, പിന്നെ പാൻകേക്ക്, പിന്നെ സ്വീറ്റ് ആയിട്ട് ഡോണറ്റ്സ്, കപ്പ് കേക്ക്, പിന്നെ ബ്രെഡ് ഐറ്റംസ് വേണ്ട ആൾക്കാർക്ക് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോയിൽഡ് എഗ്സ്, ജ്യൂസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബഫേ ആയതുകൊണ്ട് വേണ്ടതെടുത്ത് കഴിക്കാം. അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ഇതാ പുറത്തുള്ള ഡൈനിങ് ഏരിയയിൽ പോയിട്ട് കഴിക്കാണ്. കുട്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ മാത്രമേ നേരത്തെ എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരെയും ഇവർ വിളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എണീക്കേണ്ടിയൊന്നും വന്നില്ല. പിന്നെ ഇതാ ഹിലൂവിനുള്ള ഫുഡ് നമ്മൾ ഇങ്ങോട്ട് പുറത്തുള്ള ടേബിളിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. നമ്മളെ ഗാർഡനകത്തൊരു ഡൈനിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത്രയൊക്കെ എടുത്തിട്ട് ഇവിടെ കഴിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. അവൾ കഴിക്കുകയാണെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഊട്ടി ട്രിപ്പിലെ ഡേ 2 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെന്ററി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കോംപ്ലിമെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഫുഡ് അല്ലേ, ഇതങ്ങനൊന്നും അല്ല. അവര് നല്ല ഹോട്ടായിട്ടാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. അതും എല്ലാവർക്കും, ഇപ്പൊ സൗത്ത് ഇന്ത്യൻസിനും നോർത്ത് ഇന്ത്യൻസിനും ഒക്കെ ഫേവറബിൾ ആയിട്ടുള്ള ടൈപ്പ് ഫുഡാണ്. അത് പറയണം, അത് നിർബന്ധമായിട്ടും പറയണം. ഞാൻ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ബ്രെഡ്, ജാമ്, പിന്നെ അങ്ങനെ കുറച്ച് എന്തെങ്കിലും തരില്ലേ. പക്ഷേ ഇത് നമ്മൾ പോയ റിസോർട്ടിൽ വെച്ച് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അത്രയും വെറൈറ്റി ഡിഷസ് വെച്ച ഡിഷസൊക്കെ ഒന്നുപോലും ഒരു ഒരു കുറ്റം പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. മാക്സിമം ഞങ്ങൾ റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, ഊട്ടിയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എന്താ വെച്ചാൽ, നമ്മൾ റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം കുറേ സമയം. നമ്മൾ വെറുതെ കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയ സ്പീഡ് അവിടെ തിരക്ക്. എന്നിട്ട് നമ്മൾ പൈസ മുടക്കി റിസോർട്ട് ബുക്ക് ചെയ്യലേ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെ കാര്യങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത്, അവരെ ഹോസ്പിറ്റാലിറ്റി മാക്സിമം എൻജോയ് ചെയ്ത്, അത് നമ്മൾ മുതലാക്കും. സ്ഥലങ്ങൾ കാണാം, ഒന്നോ രണ്ടോ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം. എന്നാലും റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ, ഫാമിലി ആണെങ്കിൽ അത് കുറച്ചുകൂടി രസമുണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവാണ്. ഇവിടെ വേറെ 2 ഗാർഡനും ഉണ്ട്, നമ്മളെ റോസ് ഗാർഡനും ഉണ്ട്, പിന്നെ പുതിയതായിട്ട് കർണാടകേൻ്റെ ഒരു ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. പക്ഷെ നമ്മൾ ഇവിടെ റൂമിന് അടുത്ത് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങടാ പോണത്. ഇപ്പോൾ അത്ര സീസണൊന്നും അല്ല, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിങ്ങിൽ ഇതാ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇതാ ഗാർഡൻ്റെ അവിടേക്ക് പോവാണ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഒരാൾക്ക് 50 രൂപയാണ്, അങ്ങനെ നമുക്ക് രണ്ടുപേർക്ക് കൂടെ 100 രൂപയാണ് ടിക്കറ്റിനായത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി അകത്തേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം.
വലിയ തിരക്കൊന്നും ആയിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ആളുകൾ കൂടി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലായിട്ട് തന്നെ ഒരു സ്കൂൾ പരിപാടി നടക്കുന്നുണ്ട് കുട്ടികളുടെ. അപ്പം എന്താണെന്ന് അറിയാം, നമ്മൾ കുറച്ചേരൊക്കെ നോക്കി നിന്നു, എന്തൊക്കെയോ സ്കിറ്റും അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ തൃശ്ശൂരിലെ കുറച്ച് കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ടു. ഈ സ്കിറ്റ് കേട്ടിട്ട് എന്തോ പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിലും ചേർത്തുന്നതിന്റെ പറ്റിയുള്ള എന്തോ ഒരു കച്ചറയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഗാർഡൻ കാണാം. ഇത് കുറെ നേരം കേട്ടിരിക്കാൻ വയ്യ. നമ്മളെ വ്ലോഗിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിലൂന് ഫുഡ് കൊടുക്കുന്ന കാണുന്നുണ്ടാവും. നിങ്ങൾക്കത് കണ്ട് ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളെ പാരന്റിങ് അങ്ങനെയാണ്. നമുക്ക് നമ്മളെ കാര്യം നോക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഫുഡിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ, ഒരു ചെറിയ ട്രിപ്പാണെങ്കിൽ പോലും നമ്മളെ കൂടെ ഒരുപാട് സാധനങ്ങൾ അവർക്ക് വേണ്ടി കരുതേണ്ടി വരും. നമ്മൾ വീട് മുഴുവൻ എടുത്തിട്ടാണ് ഏകദേശം വരിക. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് കാറിൻ്റെ ബാക്കിൽ കുറേ സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്ലാസ് ഹൗസ് ഉണ്ട്. അതിനകത്ത് നിറയെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ചെടികൾ, പുറത്തങ്ങനെ ഫ്ലവേഴ്സൊന്നും ഇല്ല. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് നല്ല ഭംഗിയുണ്ട്, ഒരുപാട് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. പിന്നെ അതായത് ഇതിനകത്തായിട്ടൊരു ക്യാക്ടസിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വെറൈറ്റി ക്യാക്ടസ് ഉണ്ട്, പല ടൈപ്പ് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു വലിയ നീണ്ടിട്ടൊരു ക്യാക്ടസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഇത്രയും നീളമുള്ള ഒരു ക്യാക്ടസ് കണ്ടിട്ടില്ല കേട്ടോ. ഗാർഡൻ്റെ അധിക ഭാഗത്തും ലോണായതുകൊണ്ട് കുറേ പേര് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഒപ്പം ഒന്ന് കളിക്കുന്നുണ്ട്, കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഗാർഡൻ്റെ അകത്ത് നമുക്ക് കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോ തരുന്ന അവർ. അപ്പം നമുക്ക് നല്ലൊരു ലൊക്കേഷനും പോസ് ചെയ്യേണ്ട രീതിയും ഒക്കെ അവർ പറഞ്ഞു തരും. അവർക്ക് ഇവിടെ കുറേ കാലമായതുകൊണ്ട് ഏതാണ് നല്ല സ്പോട്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എടുത്തു തരും. അത് ഒരുവിധം ഊട്ടിയിൽ വരുന്ന എല്ലാവരുടെ കയ്യിലും ആ ഒരു ഫോട്ടോ കാണാറുണ്ട്. നമ്മൾ പണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെ എപ്പോഴും ആ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ട്. നമ്മളിനി ലഞ്ചൊന്നും കഴിക്കണില്ല. തൽക്കാലം ഇവിടെ അടുത്തൊരു ടീ സ്റ്റാൾ, നമ്മളൊരു വടയും പിന്നെ പരിപ്പുവടയൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് ലഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഞങ്ങൾ ഹിലൂനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അവളൊന്ന് സെറ്റാക്കിയാൽ തന്നെ നമുക്ക് കാണാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. ഗാർഡൻ കഴിഞ്ഞിട്ട് എങ്ങടാ പോവാന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് കാക്കുവൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവലാഞ്ചേ പോയിക്കോ, കാരണം നല്ല സീനറി ഒക്കെ ഉള്ള സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്തല്ല, എന്നാലും ഒരു 21 kilometers ഒക്കെ ഉണ്ട് ഊട്ടി സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും കാണുന്നതിനേക്കാളും നല്ലത് ഇതുവരെ കാണാത്ത സ്പോട്ടാണല്ലോ അവലാഞ്ചേ. അൺഎക്സ്പ്ലോർഡ് പ്ലേസസ് ഇൻ ഊട്ടിയിൽ വരുന്ന ഒരു
സ്പോട്ടാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് പോകുന്ന വഴി. നമുക്ക് പുറത്ത് ശരിക്കും കാണുന്ന പോലെ നിങ്ങൾക്ക് ഫോണിലൂടെ കാണുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫാമും പിന്നെ അതുപോലെ കുന്നും മലയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ഫാമിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാമിംഗ് ഇവിടെ കാണാനുണ്ട് നമുക്ക്. പോകുന്ന വഴിക്കായിട്ട് നമ്മൾ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ കണ്ടു കേട്ടോ. നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ഗുഡ് ഷെപ്പേർഡ് സ്കൂളിനെ പറ്റി, പക്ഷെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് ഈ ഒരു ക്യാമ്പസ് കാണാൻ. സ്കൂളും പിന്നെ അവരുടെ സ്പോർട്സ് കോംപ്ലക്സ്, അങ്ങനെ നീണ്ട ഒരു ഏരിയ തന്നെയാണ് ഇവരുടെ മാത്രമായിട്ടുള്ളത്. പക്ഷെ അവരെല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തും, കാരണം ഓരോ സ്പോട്ട് കാണുമ്പോഴും തോന്നും നല്ല ഭംഗിയുണ്ട് ഇത് ക്യാപ്ചർ ചെയ്യാന്ന്. പക്ഷെ അടുത്ത സ്പോട്ട് കാണുമ്പോൾ തോന്നും അതിലേറെ ഭംഗിയുണ്ട് എന്ന്. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ഇത് അത്ര ഭംഗിയായിട്ട് തോന്നുന്നുണ്ടാവില്ല, കുറച്ച് മൂടൽ മഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ട് ക്ലിയർ ഇല്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. അപ്പം ഇനി ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും അവലാഞ്ച് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കണ്ടു. അപ്പോൾ ഒരു ആൾക്ക് 20 രൂപയും പിന്നെ കാർ പോവാന് 50 രൂപയാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു മയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ബയോ റിസർവ് സ്പോട്ടും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മയിലിനെയും കാട്ടുപോത്ത് കുരങ്ങനെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു യാത്ര ഉള്ളത്. ആദ്യമൊന്നും കുഴപ്പമില്ലേനു, പിന്നെ പിന്നെ ഇങ്ങനെ ഇരുട്ട് പോലെയുള്ള സ്ഥലങ്ങളെത്തി നമുക്ക് തന്നെ പേടിയായി തുടങ്ങി. കാരണം എത്ര ഡ്രൈവ് ചെയ്ത് പോയിട്ടും അവിടേക്ക് എത്തുന്നുമില്ല, എന്നാൽ ഇങ്ങോട്ട് തിരിച്ചോ ഒരു വണ്ടി പോലും നമ്മൾ കണ്ടില്ല. നമ്മൾ മാത്രം പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായി. പിന്നെ ഏതായാലും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് യാത്ര കണ്ടിന്യൂ ചെയ്തു. ഒരു ഇരുട്ട് അന്തരീക്ഷമാണ്, നമുക്ക് ആരും കാണാനില്ല കേട്ടോ ഇവിടെ. ഈ വഴിയിൽ നമ്മളല്ലാണ്ട് വേറെ ഒരു വണ്ടി കണ്ടിട്ടില്ല. എവിടെ എത്തുന്നു അറിയില്ല, അത് എത്ര ആയിട്ട് എത്തുന്നില്ല അല്ലേ. അങ്ങനെതാ നമ്മളെ കാത്തിരിപ്പിന്റെ ഒടുവിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുറെ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഊട്ടിയിൽ വരുന്നവർ ഇത് കാണാണ്ട് ഇനി പോവരുത്. കേരള വണ്ടി കണ്ടില്ലോ ഇവിടെ, എല്ലാം കർണാടക തമിഴ്നാട് വണ്ടികൾ മാത്രം. ഇനി മണ്ടേ കൊണ്ടാണോ അതില്ല, പിന്നെ ആർക്കും അറിയൂല. ഇങ്ങോട്ട് വരുന്ന വഴിയും അതൊരു അടിപൊളി വഴിയാണ്, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മള് ഊട്ടി മുതൽ അവിടുന്ന് ഇങ്ങോട്ട് വരെ വരെ കുറേ ടൈപ്പ് മറ്റേ കൃഷിയും കാര്യങ്ങളും അത് പിന്നെ നല്ലൊരു നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് ലേക്ക് കാണാം. പിന്നെ നമ്മൾ ഈ ക്യാരി ബാഗിനെ പറ്റി പറയാണ്ട് വയ്യ കേട്ടോ, ഇതുള്ളതുകൊണ്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കുട്ടികളിൽ എല്ലാവർക്കും. ഇവിടുന്ന് ഒരു ജീപ്പ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി, 1 മണിക്കൂർ ജീപ്പ് സഫാരി. നമ്മൾ പോകണില്ല, കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, ഞങ്ങൾക്ക് സമയമില്ല. ഇപ്പോൾ 3 മണി, ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വിചാരിച്ചു, വേറെ ദിവസം വരാം. ജീപ്പ് സഫാരി അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ലേക്ക് വ്യൂ എൻജോയ് ചെയ്യാം. നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, ഇവിടെ ഇങ്ങനെ കുറേ വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. കുഴല്ലേ
നമ്മള് ഊട്ടിയിൽ വരുമ്പോ സാധാരണ ബൊട്ടാനിക്കൽ ഗാർഡൻ ഡോഡാബാച്ച ഷൂട്ടിംഗ് പോയിന്റ് അങ്ങനെയൊക്കെയുള്ള ഇടത്തല്ലേ പോവുക. അപ്പൊ നമ്മൾ ഇത്തവണ വരുമ്പോ എന്താ കാണാന്നുള്ളത് നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് വന്നത്. അപ്പൊ നമ്മൾ അതിൽ കണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഈ അവലാഞ്ച്, അല്ലാണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല, ഈ ഒരു വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്, ആ ഒരു പൈൻ ഫോറസ്റ്റും പിന്നെ ഈ കാണുന്ന ഒരു ലേക്കും അതിൻ്റെ മലകളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. നേച്ചർ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അല്ലാണ്ട് ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയയോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മളെ കൂടെ വേറെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ ഇപ്പോൾ, അല്ലാണ്ട് ഒരുപാട് പേരൊന്നും ഉള്ളൊരു സ്പോട്ടല്ല. ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ, കാരണം നമുക്ക് വേഗം തിരിച്ചു പോകണം. മോളുള്ളതുകൊണ്ട് നമ്മളെ രണ്ട് വീട്ടിൽ നിന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്, വേഗം തിരിച്ചിറങ്ങണം, രാത്രിയാകുമ്പോഴേക്കും ചോര ഇറങ്ങണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഊട്ടിയിൽ നമ്മൾ ആകെ കുറച്ച് സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. നമ്മൾ അധിക നേരം റിസോർട്ടിലാണ് ബാക്കി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വേറൊരു ദിവസം വരും ഇൻഷാല്ലാ. പക്ഷെ കണ്ട സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ അവലാഞ്ച് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ സമയം ഏകദേശം കുറേ ആയിട്ടുണ്ട്, നമുക്ക് ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതാ ഇവിടെ ചെറിയൊരു മെസ്സ് പോലെ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടുത്തെ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അത് കാരണം നമുക്ക് മനസ്സ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഫുഡ് കാണുമ്പോഴേക്കും ഇതേ നമ്മളടുത്തേക്ക് ഓടി വരികയാണ് ഇവരെല്ലാവരും. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെയാണ്. അപ്പൊ നമ്മള് തൽക്കാലം ഒരു ഫ്രൈഡ് റൈസും പൊറോട്ടയും തിങ്കളാഴ്ച എന്നുള്ളതുകൊണ്ട് ആള് പറഞ്ഞു. പിന്നെ ഞങ്ങളിപ്പോ കഴിഞ്ഞു, ഞങ്ങൾ രണ്ട് ദിവസത്തെ ഊട്ടി ട്രിപ്പ് ഞങ്ങൾ ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊ ഇവിടുന്ന് എന്താ നേരെ കാർ സ്റ്റാർട്ട് ചെയ്തു, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ ഈ ട്രാവൽ വ്ളോഗ് ഇവിടെ തീരാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് എന്തായാലും വീണ്ടും വരും. ട്രാവൽ വ്ളോഗ് മാത്രമല്ല കേട്ടോ, ജസ്നയുടെ വക കുറേ വ്ളോഗ്സ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം. ബൈ. ഇതാണ് ആ ടോയ്ലറ്റ്.